വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ്റ്റ് വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി വ്യാഖ്യാനിച്ച് പ്രേക്ഷകർക്കായി വിശദീകരിച്ച് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞനും വാക്മിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുകുളാശിനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത് ഡോക്ടർ മിൻസെൻറ്റ് കുണ്ടുളാസിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു നമ്മൾ ഒന്നാം പ്രമാണത്തിലൂടെ യാത്ര ചെയ്ത് അവസാന ഭാഗത്തിൽ എത്തി കത്തോലിക് സഭയുടെ മതബോധന ഗ്രന്ഥം അവസാന ഭാഗത്ത് പ്രതിമ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് പഴയ നിയമത്തിൽ പറയേണ്ടത് ഞാൻ ഒന്നിൻ്റെയും പ്രതിമകൾ നിർമ്മിക്കരുത് എന്ന് പറയുന്നത് നമുക്കാണെങ്കിൽ പള്ളികളിൽ മുഴുവൻ ഇപ്പോൾ പ്രതിമകളാണ് പുതിയ പള്ളികളിലായാലും പഴയ പള്ളികളിലായാലും പഴയ പള്ളികളിൽ ചെറിയ പ്രതിമകളായിരുന്നു പുതിയ പള്ളികളിൽ വലിയ പ്രതിമകളാണ് വിഗ്രഹാരാധന ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇത് വിഗ്രഹാരാധനയാണോ പ്രതിമകൾ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള കൽപ്പനയുടെ ലംഘനമാണോ സഭ ചെയ്യുന്നത് സഭ തന്നെ ഔദ്യോഗികമായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വിശദീകരിക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ സഭ ഇങ്ങനെയുള്ള പ്രതിമ നിർമ്മിച്ചുകൊണ്ടുള്ള അതിലൂടെയുള്ള ആ മാധ്യമത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധരുടെ പരിശുദ്ധമ്മയുടെ ഒക്കെ പക്കിലേക്കുള്ള ആ ബന്ധപ്പെടൽ ആത്മീയമായ സംസാരങ്ങൾ അനുവദിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഒരുപക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രതിമ നിർമ്മിക്കരുത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ പണ്ടുണ്ടായിരുന്നത് പഴയ നിയമത്തിലാണല്ലോ പ്രത്യേകിച്ച് സാറ് പറഞ്ഞതുപോലെ അതുണ്ടായിരുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഓരോ നിയമങ്ങളും വരുന്നത് അല്ലെങ്കിൽ ഓരോ കൽപ്പനകളും വരുന്നത് നമ്മുടെ ആ കൽപ്പനയുടെ ഭാഗമായിട്ട് പഴയ നിയമത്തിൻ്റെ തൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് നമ്മൾ പുതിയ നിയമത്തെ കാണുന്നു ചില കാര്യങ്ങൾ പഴയ നിയമത്തിലുള്ളത് അപ്പാടെ കർത്താവ് നിരസിച്ചിട്ടുണ്ട് വേറെ ചിലത് അത് ഉയർത്തി സാക്ഷാത്കരിച്ച് മെച്ചപ്പെടുത്തി പൂർത്തീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഈ പശ്ചാത്തലത്തിൽ ഏത് കാര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിമ നിർമ്മിക്കരുത് എന്ന് വന്നത് എന്ന് നമ്മൾ ആദ്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കേണ്ടതുണ്ട് അത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായം നാലാം വാക്യം അവിടെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഈ വാചകം കാണുന്നത് അതായത് നീ നിനക്കു വേണ്ടി ഭൂമിയിലുള്ള ഒന്നിൻ്റെയും പ്രതിമ നിർമ്മിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിമ നിർമ്മിക്കരുത് എന്ന് പറയാൻ ഉണ്ടായ കാര്യം ആ കാലഘട്ടത്തിൽ എന്ന് ഉള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കും പശ്ചാത്തലം മനസ്സിലാക്കും സിറ്റ്സിൻ ലാബൻ എന്ന് ബൈബിൾ പഠനങ്ങളിൽ എപ്പോഴും പറയും ഒരു ബൈബിളിലെ ഏതൊരു വാക്യത്തെയും ആ വാക്യത്തിൻ്റെ പരിസരങ്ങളിൽ പശ്ചാത്തലങ്ങളിൽ മനസ്സിലാക്കിയാലേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും അതെ അതാണ് ഈ വ്യാഖ്യാന ശാസ്ത്രത്തിലെ ഹെർമനോട്ടിക്സിൽ പറയുന്നത് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വിജാതീയരായ യഹൂദരല്ലാത്ത മറ്റ് മതസ്ഥരായ ബാബിനോണിയക്കാരോ അസുറിയക്കാരോ അമല കൈറ്റ്സ് കാനനായക്കാർ ഇങ്ങനെ ചുറ്റുപാട് ഒരുപാട് ജനതകൾ ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ പോലെ തന്നെ വിജാ ഈ സമൂഹങ്ങളിലെല്ലാം അവർ ഈ ദൈവത്തെ അവരുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ ചിത്രീകരിക്കുകയും അവതരിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരുന്നു മനുഷ്യകരങ്ങളിൽ ദൈവത്തെ അതെ അപ്പോൾ മനുഷ്യ അവരുടെ ദൈവങ്ങളെ അവരങ്ങനെ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ള ആ കാര്യം വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഒരു അനുസരിച്ചുള്ള ദൈവമായി ആളുകൾ അത് അമാനുഷിക ചേർത്തു നാല് നാല് ആ തെറ്റിദ്ധരിക്കപ്പെടുവാണ് ആ ഇന്ന് നമ്മൾ ഞാനും ചെറുപ്പത്തിൽ അങ്ങനെ പലപ്പോഴും ഹൈന്ദവ സമൂഹത്തിലുള്ള പല പ്രതിമകളും കാണുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചത് എന്തത് ഇങ്ങനെ പക്ഷേ അപ്പോൾ ഒരു നല്ലൊരു ഹൈന്ദവ വിശ്വാസി പറഞ്ഞു തരും കുറച്ചുകൂടി എലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹൈന്ദവർ അത് പറഞ്ഞു തരും അതങ്ങനെ ദൈവത്തിന് പത്ത് കൈയ്യുണ്ടെന്നല്ല എൻ്റെ അർത്ഥം ഈശ്വരൻ പല ഈശ്വരൻ്റെ പല ഭാവങ്ങൾ ഈശ്വരൻ്റെ പല ധർമ്മങ്ങൾ അതനുഷ്ഠിക്കാൻ വേണ്ടി ഈശ്വരൻ ഇങ്ങനെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈശ്വരൻ്റെ ക്വാളിറ്റീസ് എന്ന് മനുഷ്യൻ മനുഷ്യനെ ഓർക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നല്ലാതെ പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കണേ എന്താണ് ഇങ്ങനെ നിൽക്കണ ഒരു ദൈവം എന്ന് നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് ചിന്തിച്ചു പക്ഷേ ഈ ഒരു പ്രശ്നം പഴയ നിയമ കാലഘട്ടത്തിൽ വളരെ വളരെ രൂക്ഷമായിരുന്നു കാരണം അത് ഈ വിജാതീയരായ ആളുകൾ പോലും ദൈവം കാളക്കുട്ടിയാണ് ബാലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളൊരു ദൈവത്തിൻ്റെ ചിത്രം വരുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യ സങ്കല്പങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകും മാത്രമല്ല തെറ്റായ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ കൂടുതൽ വർധിക്കും അങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ പശ്ചാത്തലത്തിലാണ് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മോശയിലൂടെ ഈ കാര്യം ദൈവം വെളിപ്പെടുത്തിയതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ പുറകിൽ യഥാർത്ഥമായൊരു സന്ദേശമുണ്ട് അതായത് ദൈവം ഈ സൃഷ്ടവസ്തുക്കളിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഏതൊരു പ്രതീകത്തെക്കാളും അടയാളത്തെക്കാളും അല്ലെങ്കിൽ മിത്തിനേക്കാളും ഏ അതീതനാണ് ഉന്നതനാണ് ഉന്നതനാണ് പരമശക്തനാണ് പരമോന്നതനാണ് മനുഷ്യഭാവനയ്ക്ക് അടിമപ്പെടുന്ന രീതിയിലുള്ള സൃഷ്ടവസ്തുക്കളുടെ രൂപങ്ങളിൽ ദൈവത്തെ നിങ്ങൾ ചിത്രീകരിക്കരുത് അതിനേക്കാൾ അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്ന ആ കാര്യം ഇസ്രായേൽക്കാർ പാലിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രതിമ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞാൽ അതായത് ഈ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ അതിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന വേറെ എന്ന് പറയും അതിൻ്റെ ഒരു അപകടം അതാണ് ആന്ധ്രോപ്പോമോർഫിസം എന്ന് പറഞ്ഞാൽ ആന്ധ്രോപ്പോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആ മനുഷ്യൻ്റെ രൂപത്തിൽ കാര്യങ്ങളെ രൂപപ്പെടുത്തുക നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം അതിന് ഒരു ടെക്നിക്കൽ ടൈമാണ് ആന്ധ്രോ ഇപ്പം നമ്മൾ ബൈബിളിൽ പഴയ നിയമത്തിൽ നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആന്ത്രോപ്പോ കാണാം അതായത് ദൈവം മനുഷ്യനെ പോലെ പ്ര പ്രവർത്തിക്കുന്ന തനി മനുഷ്യൻ്റെ ചാബല്യങ്ങൾക്കനുസരിച്ച് അതുപോലെ ആയിത്തീരുന്ന ഉദാഹരണം ദൈവം അല്ലെങ്കിൽ ആദത്തിനോടൊപ്പം ഉലാത്തിവയോടൊപ്പം ഈവനിങ് വോക്ക് ഈവനിങ് വോക്ക് നടത്തി അപ്പോൾ നമ്മൾ വിചാരിക്കണേ അത് അക്ഷരാർത്ഥത്തിൽ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇങ്ങനെ മനുഷ്യ ഉണ്ടോ ഇവൻ്റെ കൂടെ അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്ന് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് കപ്പലണ്ടിമുട്ടയൊക്കെ തിന്ന് ഇങ്ങനെ വിശേഷങ്ങൾ പറയുന്നത് എനിക്ക് ഞാൻ തോട്ടം തന്നുണ്ട് നീ ഇവിടെ അങ്ങനെ നടന്നോളോ ഇങ്ങനെയൊക്കെ ആയിട്ട് ദൈവത്തെ ഏതാണ്ട് നമ്മുടെ ഒരു പദവിയിലേക്ക് ചുരുക്കുക ചുരുക്കുക അങ്ങനെ ചുരുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥമായ ദൈവം ത്തെ ചിത്രം നമ്മുടെ മനസ്സിൽ വികലമാകും എന്നാൽ അതേസമയം തന്നെ പഴയ നിയമത്തിൽ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പിച്ചള സർപ്പത്തെ കാണുന്നുണ്ട് അതിനെ ഈ എന്താ അതെ അതായത് അതിനെ ദൈവശാസ്ത്രപരമായിട്ട് പറയുന്നത് വരാൻ പോകുന്ന രക്ഷകന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ആ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഒരു സർപ്പത്തെ കാണ ദർശനമേറ്റ് ആളുകൾ മരിക്കുമ്പോൾ ഈ രക്ഷയുടെ ഒരു സൂചകമായിട്ട് വരുന്ന ഈശ്വരൻ്റെ രൂപമായിട്ടാണ് ആ പിള പിത്തള സർപ്പത്തെ വെച്ചിട്ടുള്ളത് അതിന് നോക്കിയാൽ നിങ്ങൾ സുഖം പ്രാപിക്കും എന്നൊക്കെ നമ്മൾ സീനായി മരുഭൂമിയിൽ വെച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും വീണ്ടും ഊന്നി പറയേണ്ട കാര്യം ദൈവം ഒരു പേരിനും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവതരണ രീതികൾക്ക് അടിമപ്പെടുന്നത് അല്ല കാരണം ദൈവം മോശയ്ക്ക് കാണാൻ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ ആള് ചോദിക്കുന്നുണ്ട് ആ മൂന്നാമത്തെ അധ്യായത്തില് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകം തന്നെ എക്സോഡസില് മൂന്നാം അധ്യായത്തിലെ മോശയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനെ മുൾപ്പടർപ്പില് പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അതങ്ങനെ ഇങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ അത് കത്തിന് ചാമ്പലാകുന്നില്ല അപ്പൊ ഇവിടെ കൗതുകം തോന്നി മോശ അതിലേക്ക് നോക്കി അങ്ങനെ കുറെ കഴിയുമ്പോഴാണ് ഇങ്ങനെ കേൾക്കണത് അപ്പോൾ ഇവനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിന്നെ വിളിക്കുകയാണ് നീ പോണം പറവനോട് ഇങ്ങനെ പറ അപ്പോൾ ഇവനാകെ പേടിച്ചിട്ടും പറയും ഞാൻ ആരാണ് പറവൻ്റെ അടുത്തേക്ക് പോവാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരാണ് അപ്പോൾ അവസാനം പറയും ഞാൻ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കേണ്ടതിന് നീ എന്നോട് പറയുക നിൻ്റെ പേരെന്താണ് അപ്പോൾ അതിൽ മൂന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ എന്നുള്ള ഉത്തരവേ ഐ ആം ഹു ആം എന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടതായിട്ട് പറയുന്നത് ദൈവത്തിനൊരു പേര് ദൈവം വെളിപ്പെടുത്തുന്നില്ല കാരണം ഒരു പേര് വെളിപ്പെടുത്തിയാൽ ആ പേരിലേക്ക് നമ്മൾ ദൈവത്തെ ചുരുക്കും ഇന്ന് തന്നെ നമ്മൾ അതിൻ്റെ അപകടം പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് എല്ലാ മതങ്ങളും ചില ദൈവങ്ങൾക്ക് പേര് കൊടുത്തിട്ട് അതിലേക്ക് മാത്രം ചുരുക്കുന്ന വാസ്തവത്തിൽ പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദൈവത്തെ അറിയാൻ ഉള്ള ഒരു ഒരു പേരായിട്ടാണ് നമ്മളത് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു കാര്യങ്ങൾ ആയിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ ഇതിൽ നമ്മൾ പഴയ നിയമത്തിൽ എന്തുകൊണ്ട് പ്രതിമ നിർമ്മിക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നൽകുന്നത് പ്രതിമകൾ നിർമ്മിച്ചാൽ പ്രതിമകളിലേക്ക് നമ്മുടെ വിശ്വാസം തെറ്റിദ്ധരിക്കാനും ദൈവത്തെ ഈ ചെറിയ നമ്മൾ അവതരിപ്പിക്കുന്ന രൂപങ്ങളിലേക്ക് ചുരുക്കാനുമുള്ള ഒരു പ്രവണത മനുഷ്യനിൽ വരാം അങ്ങനെ വരാതിരിക്കാനും ദൈവം എല്ലാ നമ്മുടെ മനുഷ്യഭാവനയ്ക്കും കലാപരമായ അവതരണത്തിനും അപ്പുറത്താണ് എന്നുള്ള യഥാർത്ഥ സന്ദേശം മനുഷ്യന് കിട്ടാൻ വേണ്ടി കൂടിയാണ് മോശയിലൂടെ അന്ന് അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഈ വിഗ്രഹാരാധന പറയുന്നത് ഈ വിഗ്രഹാരാധനയും ഈ പ്രതിമ ഉണക്കവും ശരിക്കും രണ്ടാണ് ഈ നമ്മളിപ്പോൾ വിശുദ്ധന്മാരുടെ പ്രതിമകളുണ്ടാക്കുന്നത്സിൻ്റെയോ അല്ലെങ്കിൽ പരസ്യകന്യാമരത്തിൻ്റെയോ പ്രതിമ ഉണ്ടാക്കുന്നത് അതൊരു വിഗ്രഹം ആയിട്ട് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല അത് സമയം മറ്റു മതങ്ങളിൽ വിഗ്രഹാരാധനയുണ്ട് അപ്പോൾ അത് ഈ മതബോധം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഒരു പ്രതിമ വണക്കം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ നിക്ക് എസ് വനദോസാണ് അതിനെ അനുവാദം കൊടുത്തതും രക്ഷകൻ രൂപം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് രൂപം ഉണ്ടാക്കുന്ന വിരോധമില്ല പക്ഷേ ആ പ്രതിമയെ നിങ്ങൾ വണങ്ങുമ്പോൾ ആ വിശുദ്ധൻ്റെ അടുത്തേക്കാണ് അത് നിങ്ങളെ നയിക്കേണ്ടത് തോമസ് എക്യാസ് അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ആ പ്രതിമയിൽ അവസാനിക്കുന്നതല്ല ആ പ്രതിമ ആർക്ക് വേണ്ടിയിട്ടാണോ അവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം അതെ അത് തീർച്ചയായിട്ടും ശരിയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ തന്നെയാണ് ഈ മാറ്റം വന്നത് അതായത് പഴയ നിയമത്തിൽ യഹോവയ്ക്ക് പേരില്ലായിരുന്നു രൂപ പേരുല്ല കാറ്റിൽ വന്നു പല പ്രവാചകമാര് പറയുന്നുണ്ട് അവൻ ഞാൻ അതിലുണ്ടെന്ന് വിചാരിച്ചു തീയിലുണ്ടോക്കി അതിൽ ലൈറ്റ് ഹൗസ് ഒരു ഇളങ്കാറ്റിലാണ് ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ടത് എന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെ തന്നെ ആ പല പല രൂപങ്ങൾ വലിയ പ്രകടമായ ഉജ്ജ്വലമായ പ്രതീകങ്ങളിലൊന്നും ദൈവമില്ല അവസാനം ഇളം തന്നലിൽ അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു നമുക്ക് നമ്മുടെ പിടിയിൽ ഒതുങ്ങുന്നതല്ല എന്ന ഒരു സന്ദേശം അതിൽ തന്നെയുണ്ട് പക്ഷെ മനുഷ്യാവതാര രഹസ്യം വന്നതോടുകൂടെ ദൈവം മനുഷ്യനായതോടുകൂടെ അതോടുകൂടെ വാസ്തവത്തിൽ ഈ ദൈവത്തിന് മുഖമില്ല എന്നുള്ള ആ ചിന്ത അവസാനിക്കുകയാണ് ഇപ്പോൾ ക്രിസ്തു വെളിപ്പെടുത്തിയപ്പോൾ ക്രിസ്തു ദൈവമായ ക്രിസ്തു ഇങ്ങനെ മനുഷ്യപുത്രനായിട്ട് ഇവിടെ വന്ന് നമ്മൾ രൂപം ധരിച്ചപ്പോൾ തന്നെ ഒരു രൂപം ധരിച്ചല്ലോ അല്ലാറമ്മ പറഞ്ഞു പിതാവിൻ്റെ ക്രിസ്തു ക്രിസ്തുവിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അപ്പം ഈ ദൈവത്തിൻ്റെ മുഖമായിട്ടുള്ള മനുഷ്യരൂപത്തിലാണ് ക്രിസ്തു നമ്മുടെ മുന്നിൽ അവതരിക്കപ്പെട്ടത് ആ അപ്പോ പറയുന്നുണ്ട് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അപ്പൊ യേശുവിന്റെ പഠനങ്ങളിൽ കുറേശ്ശെ കുറേശ്ശെ വളരെ വ്യക്തമാണ് ഈ യേശുവാകുന്ന ആകുന്ന വ്യക്തിയിലൂടെ ആ രൂപത്തിലൂടെ നിങ്ങൾക്ക് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അറിയാമെന്നുള്ളൂ അപ്പൊ ഈ മനുഷ്യോപതാര രഹസ്യം മിസ്റ്ററി ഓഫ് ഇൻകാർണേഷൻ അതാണ് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഈ എട്ടാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തില് ഈ നിക്കിയ സുനോ രണ്ടാമത്തെ നിക്കിയ സുനോ ഈ ഇനി അങ്ങനെ പ്രതിമകൾ നിർമ്മിക്കാതിരിക്കണം എന്നുള്ള കൽപ്പനയില്ല പ്രതിമകൾ നിർമ്മിക്കാം കാരണം ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യരൂപം വന്ന് സാ സ്വീകരിച്ച് ഇവിടെ ജീവിച്ചു നമ്മളോടൊപ്പം അതുകൊണ്ട് നാലാം നൂറ്റാണ്ട് മുതലേ അതിങ്ങനെ കുറച്ച് മയപ്പെടുത്തി അവസാനം എട്ടാം നൂറ്റാണ്ടിലൊക്കെയായി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് വാസ്തവത്തിലെ നിക്കിയ സുനോ രണ്ടാമത്തെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രീതി കൊണ്ടാണ് അത് സഭ മെല്ലെ അതിൽ നിന്ന് മാറിയത് ക്രിസ്തുവിൽ ദൈവം പിന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പ്രതിമകളിലൂടെ ഉള്ള ദൈവാന്വേഷണം തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ ചുരുക്കുന്ന നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ ഭാവനകളിലേക്ക് ചുരുക്കുന്ന ഒരു അപകടം ഉള്ളതുപോലെ ഉണ്ട് എന്നിരിക്കലും നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നാം മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യന് രൂപങ്ങളും സാദൃശ്യങ്ങളും ആവശ്യമാണെന്നുള്ളൊരു തിരിച്ചറിവും സഭയ്ക്കേണ്ടത് കാരണം മനുഷ്യൻ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും അനുഭവിക്കുന്നതും വിനിമയം ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെല്ലാം എന്തിലൂടെയാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് അശരീരിയായിട്ടും ആയൊരു മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല കാരണം നമ്മൾ അശരീരികളല്ല നമ്മൾ ശരീരമുള്ളവരാണ് അപ്പോൾ മനുഷ്യൻ ശരീരമുള്ളവരായതുകൊണ്ട് അശരീരിയായ ദൈവത്തെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവനെ തീർച്ചയായിട്ടും ഈ ഒരു രൂപങ്ങളും സാദൃശ്യങ്ങളും അവനെ ആവശ്യ ആവശ്യമായിട്ട് വരും ദൈവസങ്കല്പങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ഈ മീഡിയേഷൻ ഒരു ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു മധ്യസ്ഥമായ ഏതെങ്കിലും ഒരു വഴി ഒരു മാർഗം നമുക്ക് കാണാം പക്ഷേ നമ്മളൊരു കാര്യം ചെയ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ആളുകളെ കൃത്യമായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആളുകളെ ശരിക്കും ഇതിൻ്റെ അർത്ഥം ഈ പ്രതിമകൾ നേരത്തെ തന്നെ ചില ആളുകൾ സൂചിപ്പിക്കുന്നതായിട്ട് സാറ് പറഞ്ഞു മറ്റുള്ളവർത്തൊക്കെ വിഗ്രഹ ആരാധനയുണ്ടെന്ന് എല്ലായിടത്തും ചിലരൊക്കെ അങ്ങനെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ചില സെക്ടുകൾ ഉണ്ടേക്കാം പക്ഷെ ഇന്ന് നമ്മൾ ചുറ്റുപാട് കാണുന്ന ഹൈന്ദവ സഹോദരങ്ങൾ മുഴുവൻ വിഗ്രഹ ആരാധകരും ഒന്നുമല്ല അത് ചില ആൾക്കാർ തെറ്റായി ധരിക്കണതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും അങ്ങനെ ധരിച്ചിരുന്നു അഭ്യസ്ഥവിധരായ ഹിന്ദുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അത് ഞങ്ങൾ വിഗ്രഹത്തെ ഒന്നും ആരാധിക്കുന്നില്ല ഈ വിഗ്രഹം ഈശ്വരന്റെ ഇന്ന രൂപമാണ് പ്രതിനിധാനം ചെയ്യുന്നു പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വിഗ്രഹാരാധനയായിട്ട് നിങ്ങൾ കാണരുത് നിങ്ങൾ ഈ വിശുദ്ധരുടെ വിശുദ്ധരെ ആരാധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ വണങ്ങുന്നുള്ളൂ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതേസമയം അപൂർവം ചിലരെ അജ്ഞരായ ആളുകൾ ചിലപ്പോൾ അങ്ങനെ എവിടെയും സംഭവിക്കാം അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലുണ്ട് എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ കർത്താവശ്യമ ശരീരം കുരിശമ്മ കിടക്കണ ആ പൊട്ടിയ മുട്ട് ആണിതറച്ച കാല് തലയിൽ മുൾക്കരീടം ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ആ അത് ആണ് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അവർ അതിന് തന്നെ ഒരു ദൈവമായിട്ട് കുറെ കണ്ണ് അതുകൊണ്ടാണ് ചിലർ ഈ അങ്ങനെയുള്ളൊരു അന്ധമായ ഇതിലേക്ക് പോകുമ്പോഴാണ് ചിലർ ഈ രൂപം കഴുകി കുടിക്കുക വെള്ളം അതൊക്കെ എന്തുമാത്രം മണ്ടത്തരാണ് കാരണം ഒരു പള്ളിയിൽ കിടക്കുന്ന കർത്താവിൻ്റെ രൂപം അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധൻ്റെ രൂപം എത്രയോ അഴുക്കും പൊടിയും പിടിച്ചതായിരിക്കും അത് നമ്മൾ പോയിട്ട് കഴിഞ്ഞിട്ട് അത് കഴുകി കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ അപകടമുണ്ട് അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം ഇത് ആ സബ്സിനോസ് പുണ്യാള അല്ല അത് നേരെ സബസിനോസ് പുണ്യാളിൻ്റെ ഒരു രൂപം നമ്മൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ആവശ്യമാണ് മനുഷ്യൻ്റെ അടയാളങ്ങളും അതുപോലെ പ്രതീകങ്ങളും ഇല്ലാതെ അതിഭൗതികമായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റില്ല നമ്മളിപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് വയ്ക്കുന്നുണ്ടല്ലോ ആ പേരൻസിനെ നമ്മൾ ആരാധിക്കണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അവിടെ പൂക്കളടക്കം ചിലപ്പോൾ വെച്ചു വരും ചന്ദനത്തിരി കത്തിച്ചെന്നുവരും അത് നമ്മളൊരു ബഹുമാനം കാണിക്കാൻ വേണ്ടി വന്നു നമ്മൾ അവരെ ഒന്നും ആരാധിക്കുന്നില്ല അപ്പോൾ ഇതിൽ ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ നമ്മുടെ ഈ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പക്ഷേ പുതു ആളുകളും ഉണ്ടാവുമല്ലോ പഴയ തലമുറയിൽപ്പെട്ടവർ മാത്രമല്ല അവർക്ക് കുറച്ചുകൂടി ഇത് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇപ്പോൾ സെമിയോട്ടിക്സ് അവരൊക്കെ ചിലപ്പോൾ വായിക്കുന്നവരും ചിന്തിക്കുന്നവരൊക്കെ അങ്ങനെ കേട്ടാണ് ഈ സെമിയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ട് അതായത് അടയാളങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അത് അടയാളങ്ങളുടെ അർത്ഥശാസ്ത്രങ്ങളാണ് സയൻസ് ആൻഡ് സിമ്പിൾസ് സെമിയോസിസ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനായ തിങ്കറാണ് ഈ മുംബർത്തോ എക്കോ എന്ന് പറയുന്ന ആൾ ഇറ്റാലിയൻ ഒരു ചിന്തകനാണ് ഫിലോസഫറാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഈ ഇന്ന് നമ്മുടെ ജീവിതം മുഴുവൻ അടയാളങ്ങളിലൂടെയും പ്രതീയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് ഇപ്പോൾ സാറ് ഇന്ന് ഇപ്പോൾ ഈ ടി വി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ കറുത്ത പാൻറ്റ് ഒരു നല്ല മാന്യമായ ഒരു ഷർട്ട് അത് നല്ല കോൺട്രാസ്റ്റ് കളറിലാണ് അല്ലേ കണ്ണാടക്കെ വെച്ച് നല്ല ടിപ്പനായിട്ട് ഇരിക്കുന്നു കാരണം ഞാനും അത് വെള്ളമുടുപ്പൊക്കെ ഇട്ട് ഏഹ് ഞാൻ അച്ഛനാണ് അല്ലായപ്പോഴും ഞാൻ ഉടുപ്പിട്ടിട്ടല്ല നടക്കണേ പക്ഷേ ഇപ്പോൾ ഉടുപ്പിട്ട് ഒഫീഷ്യലായിട്ട് ഒരു ഒരച്ഛൻ്റെ ആ ഇമേജ് പ്രതീകം പൂർണ്ണമായ വ്യക്തമാക്കി ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും ഇതിനൊക്കെ ഒരു അടയാളമുണ്ട് ഇതിലൂടെ നമ്മൾ ഈ അടയാളത്തിലൂടെ നമ്മൾ പലതും പറയുന്നുണ്ട് ഇപ്പോൾ സാറ് വളരെ ഷാബിയായിട്ട് കീറ തുണി പോലത്തെ ഒരു സാധനമൊക്കെ എടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളും പോലെയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആളുകൾ അപ്പോൾ വേറൊരു അർത്ഥമാണ് അതിനെ കൊടുക്കുന്നത് ഇന്ന് മനുഷ്യനെല്ലാം ചെയ്യുന്നതിന് അടയാളങ്ങൾ എല്ലാ അടയാളങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങളിൽ മുഴുവൻ അടയാളങ്ങളിൽ ലിറ്ററജിയിൽ മുഴുവൻ അടയാളങ്ങളാണ് സിമ്പിൾസാണ് അപ്പോൾ ഈ ഇതിലെല്ലാം നമ്മൾ പറയുന്നത് ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ മാറി മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ അടയാളങ്ങളുടെ ഒരു ആവശ്യമുണ്ട് എന്നാൽ ഈ അടയാളങ്ങൾ പലപ്പോഴും തെറ്റായിട്ട് മാറും ചെയ്യാം ഞാൻ ഉദാഹരണം പറയാം ഇന്ന് നമ്മുടെ ആളുകളോട് കാറു മേടിക്കുന്നതിന് നമ്മൾ സാധാരണ ഒരു യാത്ര എന്താണ് ഓ ഉത്തരം എന്താണ് യാത്ര ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷനാണ് ചില ആൾക്കാരോട് നീ എന്തിനാ കാറ് മേടിച്ചത് എൻ്റെ വീട്ടിൽ വേറെ മൂന്ന് കാറുണ്ടല്ലോ അല്ല മൂന്ന് കാറുണ്ട് ഒരെണ്ണം അങ്ങോട്ട് പോവും അവള് ഞാൻ ജോലിക്ക് ഇങ്ങോട്ടാണ് പോണേ ടൗണിൽ അപ്പോൾ പിന്നെ മറ്റേ കാറാ അത് വെറുതെ അവിടെ കിടക്കണ വച്ചാൽ അത് അങ്ങനെ ഓടിക്കണമെന്നില്ല പണ്ടത്തെ കാറ് ബാക്കി മൂടിയാൽ ചില അടുത്ത വീട്ടിൽ മൂന്ന് കാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ മൂന്നെണ്ണം ഇല്ലെങ്കിൽ ഈ സെറ്റിൽമെന്റിൽ അത് സ്റ്റാൻഡേർഡ് കുറവാ അപ്പോ അവിടെ കാറിന്റെ അർത്ഥം മാറി കാർ ഒരു നെസസിറ്റി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വ്യക്തിത്വത്തിന് ഒരു ഇമേജ് കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു അലങ്കാരമായിട്ട് അവിടെ മാറുകയാണ് അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ കാർ മേടിക്കണത് ലോണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് മേടിക്കുക എന്താണ് ഒരു കാറെയെങ്കിലും വീട്ടിലില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ബൈക്ക് യാത്രക്കാരനാണെങ്കിൽ വീടിന് നിലവാരമില്ല നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് പലരും വാസ്തവത്തിൽ നാണം മറയ്ക്കാനൊന്നും അതാണ് ഈ ഉമ്പറത്തെ ഒക്കെ പറയണത് പ്രൈമറി മീനിങ് ഒരു ആത്യന്തികമായിട്ട് പരമപ്രഥമമായിട്ടുള്ളൊരു മീനിങ് ഉണ്ട് പിന്നെ അതിന് ഒരുപാട് മറ്റ് തലങ്ങളിലുള്ള മീനിങ്ങുകളും ഉണ്ടാകാം അർത്ഥങ്ങളുണ്ടാകാം ഈ ഇന്നും മനുഷ്യ സംസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ ഇതിൻ്റെ പ്രഥമമായ അർത്ഥം നഷ്ടപ്പെടുകയും എന്നിട്ട് ഇതിൻ്റെ അപ്രധാനങ്ങളായ അർത്ഥങ്ങളിലേക്ക് മനുഷ്യൻ്റെ ജീവിതം മാറുകയും ചെയ്യുന്നു കണ്ണട വെക്കണത് പിള്ളേർ ചിലർ ലുക്ക് ഉണ്ടാകാനാണ് പരസ്യങ്ങൾ നമ്മൾ മുഴുവൻ നോക്കിയാൽ കാണാം ലുലുമാളിൽ ശനിയാഴ്ച ദിവസം പോയി ഷോപ്പിംഗ് നടത്തിയില്ലെങ്കിൽ നടത്തിയതായിട്ട് മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ എന്തോ മാന്യതക്കുറവാണ് അപ്പോൾ പണ്ട് മേടിച്ച കൂടുമായിട്ട് പോയിട്ട് അതിൽ വേറെ എന്തെങ്കിലും ചില ഒന്നും മേടിച്ചില്ലെങ്കിൽ അതും കൊണ്ട് തിരിച്ച് ആൾക്കാരുടെ മുന്നിലൂടെ ഇറങ്ങണം അപ്പോൾ അതായത് ഇന്ന് ഈ അർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പുതുതലമുറയ്ക്ക് വേണ്ടി പറഞ്ഞതാണ് നമ്മുടെ പ്രതീകങ്ങൾ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആയിക്കോട്ടെ വിശുദ്ധരുടെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കൊള്ളട്ടെ വിശുദ്ധവസ്യപിതാവിൻ്റെ ഒക്കെ ആയിക്കൊള്ളട്ടെ എല്ലാവരുടെയും പ്രതീകങ്ങളും രൂപങ്ങളും പടങ്ങളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അതിന് വിഗ്രഹവൽക്കരിക്കരുത് എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം മാത്രമല്ല അത് എന്തിനു വേണ്ടി പ്രതിനിധാനം ചെയ്തുവോ യഥാർത്ഥത്തിൽ ആ ദൈവത്തെങ്കിലേക്ക് ആ വിശുദ്ധൻ്റെ മാതൃകയിലേക്ക് എത്താനാണെന്ന് സാറ് തുടക്കത്തിൽ പറയുണ്ടായി ആ അർത്ഥത്തിലേക്കല്ല അത് നയിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ രൂപത്തെ ആ അടയാളത്തെ വിഭജിക്കുകയാണ് അത് വിഗ്രഹാരാധനയായിട്ട് വിഗ്രഹാരാധനയായിട്ട് മാറും എന്ന് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്നാം പ്രമാണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഡിസ്കഷൻ ഈ എപ്പിസോഡിനോട് പൂർത്തിയാവുകയാണ് കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥം അവസാനം പറയുന്ന വിശദീകരിക്കുന്നതാണ് ഈ പ്രതിമ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അച്ഛനും വളരെ വിശദമായിട്ട് അത് പറഞ്ഞു ഏറെ സന്തോഷത്തിൽ അച്ഛനെ നന്ദി പറയുന്നു താങ്ക് യു ഒന്നാം പ്രമാണത്തെക്കുറിച്ചുള്ള എപ്പിസോഡുകളിലെ അവസാനത്തെ എപ്പിസോഡാണിത് വിഗ്രഹാരാധനയും പ്രതിമ വണക്കവും തമ്മിലുള്ള വ്യത്യാസം അച്ഛൻ വിശദീകരിച്ചു കത്തോലിക്ക സഭയിലെ വിഗ്രഹ ആരാധനയല്ല അതേസമയം വിശുദ്ധരുടെ സ്വരൂപങ്ങളെ വണങ്ങുന്നത് അവർ ആരെ പ്രതിനിധാനം ചെയ്തു എന്നുള്ളതൊരു മാതൃകയാക്കാനും അതിലൂടെ യഥാർത്ഥ വിശ്വാസിലേക്ക് വിശ്വാസികൾ നടന്നടക്കാനും വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രഷർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം